ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരു ചെറിയ മീറ്റപ്പിന് വേണ്ടി പോവാണ്. മീറ്റപ്പ് എന്നൊന്നും പറയല്ല, നമ്മൾ വിധുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് ഞാൻ മീറ്റപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടുന്ന് വേറെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രാംപ്ടൺ നിന്ന് ഹാമിൽട്ടൺ, യാ ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1+ hour ട്രാവൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മിഥുവിൻ്റെ ഒരു ഫ്രണ്ട്, ഫ്രണ്ടിൻ്റെ വൈഫ്, പക്ഷേ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും മിഥുവിൻ്റെ ഫ്രണ്ട്സാണ്. അതെ, ക്ലാസ്മേറ്റ്സ് ആണ്. പണ്ട് പ്ലസ് ടുവിന് പഠിച്ചത്. പിന്നെ മിഥുവിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവർ ടാമിലായിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതൊരു വ്ളോഗാക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ വെച്ച് കാണാം. ബൈ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. ഇതേ മിഥു വണ്ടിയിൽ കൂളൻ്റൊക്കെ നിറയ്ക്കുകയാണ്. കൂളൻ്റ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ നമ്മൾ വാങ്ങിയതിൽ കുറച്ച് കൂളൻ്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ കൂളൻ്റ് അതിനകത്ത് നിറയ്ക്കുകയാണ്. ടെൻ്റഡ്, നമ്മൾ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാക്കിയിട്ടാണ്. ഇനിയും സാധനങ്ങൾ കുറേയൊക്കെ ഉണ്ട്, ഇനിയും സാധനങ്ങളുണ്ട് വാങ്ങിയത്. പക്ഷേ നമ്മൾക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മൾ ഇൻറ്റീരിയർ മാറ്റിയത്. അപ്പോൾ നമുക്ക് പോവാം. ബൈ. നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7 o'clock കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു 1.5 hours, 1.5 hours, 1 hour മേലെ എന്തായാലും ട്രാവൽ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് രാത്രിയായി. പിന്നെ മിഥു 4:07 കയറിയിട്ടുണ്ടായിരുന്നു റോഡ്. എന്താ വെച്ചാൽ ആ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താം, പക്ഷേ പൈസ കൊടുക്കണം. ഓരോ കിലോമീറ്റർ വെച്ച് പൈസ കൊടുക്കണം. പക്ഷേ അത് കൊടുത്തെന്ന് മാത്രമല്ല, നമ്മൾ ലേറ്റാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എവിടെ എത്തി, മിഥുവിൻ്റെ ഫ്രണ്ടാണ് ബാക്കിലിരിക്കുന്ന. ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്, ജേഡൻ എന്നാണ് പേര്. നല്ല അടിപൊളി കുട്ടിയാണ് കേട്ടോ. ആള് പാട്ടിന് ഡാൻസ് കളിക്കുക. ഏത് പാട്ടാണെന്നറിയോ, നമ്മൾ മല്ല പറി ബാങ്കർ പറഞ്ഞിട്ടില്ല പാട്ടില്ലേ, അതിന് വേണ്ടിയ പാട്ടിന് ഭയങ്കര അഡിക്റ്റാണ്. അപ്പോൾ പിറ്റത്തെ ദിവസം നമ്മൾ ഇതേ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര, നമ്മളെക്കാളും എനിക്ക് തോന്നുന്നു അവനാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവൻ വാ എന്നൊക്കെ പറയായിരുന്നു നമ്മളോട്. അവൻ വാ എന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റെഡിയാണ്. നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട്, ഇതേ നമുക്ക് വഴിയറിയില്ലല്ലോ, നമ്മൾ പുതിയൊരു സ്ഥലത്താണ്, ഹാമിൽട്ടൺ ആണ്. ബ്രാംപ്ടണിലും മൊത്തത്തിൽ അറിയാമെന്നല്ല, പിന്നെ അത്യാവശ്യമൊക്കെ മിഥുവിനറിയാം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് മാപ്പൊക്കെ ഇട്ട് പോവാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചയാണിത്. നല്ല അടിപൊളിയാണ്. ഒക്ടോബർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. കാരണം എപ്പോഴും ഞാൻ കാണും വീഡിയോ എടുക്കുമ്പോഴും അതിൽ ഞാൻ പറയുന്ന കാര്യമാണ് കളറ് മാറി എല്ലയുടെ കളറ് മാറി എന്നൊക്കെ. അപ്പം നിങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അപ്പം നമ്മളിതേ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഏതാണ്, പഞ്ച് ബാൾ എന്ന് പറയുന്നൊരു, ഡെവിൾസ് പഞ്ച് ബാൾ എന്ന് പറയുന്നൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടുന്ന് അടുത്താണ്, ഒരു 10 kilometers, അതായത് ഇവർ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 10 kilometers ഈ പ്ലേസ് വരുന്നത്. അപ്പോൾ ചുറ്റും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല ആളൊഴിഞ്ഞ പ്രദേശമാണ്. നമ്മൾ ബ്രാംപ്ടൺ പോലെയല്ല കേട്ടോ ഹാമിൽട്ടൺ. ബ്രാംപ്ടണിലെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരും ഭയങ്കര ബിസി ലൈഫാണ് എല്ലാവർക്കും. പിന്നെ മൊത്തം പഞ്ചാബീസാണ്, നമ്മൾ കാല് പുറത്തെടുത്ത് വെച്ച അപ്പോൾ പഞ്ചൂസാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇവിടെ ഒരു പഞ്ചാബിനെ പോലെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ സമാധാനം. പിന്നെ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്, ഭയങ്കര തിരക്ക് ബിസി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഡീമെറിറ്റ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും കുറേ മെറിറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡീമെറിറ്റ്സ് ഉണ്ടാവുമല്ലോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രാംപ്ടണിലെ പോലെ ഇങ്ങനെ മുക്കിന് മലയാളി സൂപ്പർ മാർക്കറ്റ്, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, ഫ്രഷ്കോ, കോസ്കോ, വാൾമാർട്ട് ഇതൊന്നുമില്ല. കുറച്ചിങ്ങനെ റാൻഡമായിട്ട് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ബ്രാംപ്ടണിലൊക്കെ നമുക്ക് പുറത്ത് കാല് കുത്തിയാലും ഫ്രഷ്കോ, കോസ്കോ എല്ലാം ഉണ്ട്. ഒരു ഏരിയയിൽ തന്നെ 2-3 വാൾമാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്ലേസിൽ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഉള്ളിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെ ജേഡൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ്. ആ 2 തൂണ് കണ്ടോ ലെഫ്റ്റിലേ, അവിടെ നിന്ന് നമ്മൾ പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുക്കണം. തിരിച്ച് കയറുമ്പോൾ ടിക്കറ്റ് വേണ്ട, പക്ഷേ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മളെ പുറത്ത് വിടൂ. എന്താ ട്രിക്കല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നന്നായി കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് 3rd video എത്താം, 3rd ഞാൻ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പഞ്ചൂസ്, പഞ്ചാബികളൊന്നുമില്ല. പഞ്ചാബികളെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കേട്ടോ പഞ്ചൂസിന്. നമ്മളെ കോഡ് ഭാഷ ഉപയോഗിച്ച് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ആ കോഡ് ഭാഷ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഡെവിൾസ് പഞ്ച് ബൗൾ ആണ്.
അതാണ് നമ്മൾ, അത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ, അതായത് ഈ ലൊക്കേഷൻ്റെ, ഈ നമ്മൾ കാണാൻ പോകുന്ന സംഭവത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു ബൗള് പോലെ ഇല്ലേ, അപ്പോൾ അത് തന്നെ ആയിരിക്കണം. അപ്പം നല്ല കളേഴ്സ്, കുറേ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഇടയിൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. അത് മുന്നേ ഒരു ഫാൾസായിട്ട് ഉണ്ടായ ഒരു പ്ലേസ്, ഒരു വാട്ടർഫാൾ ഉണ്ടായ പ്ലേസ് ആണെന്ന് തോന്നുന്നു. ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പം നമ്മളെ കണ്ണിനെ കുളിർമയക്കുന്ന കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെയായി നമ്മുടെ യാത്ര വീണ്ടും നീങ്ങുകയാണ്. അപ്പോഴാണ് ഈ ചെറിയൊരു വഴി കണ്ടത്. അപ്പം നമ്മളെ ജൈഡൻ അതിനിടയിലൂടെ ഓടി വരികയാണ്. ഇവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇതൊക്കെ അല്ലേ നമ്മുടെ എല്ലാവരുടെയും ഒരു ഹാപ്പിനെസ്, കൊച്ചു കൊച്ചു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ ആളും ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ഈ പ്ലേസിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്, പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ ഇതേ ഇതാണ് ഈ പ്ലേസിൽ, ഈ നമ്മൾ വന്ന സ്ഥലത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ നോക്കി എത്രമാത്രം കളേഴ്സാണ് നമ്മുടെ, നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, എത്രമാത്രം കളേഴ്സാണെന്ന് നമുക്ക് ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുമാത്രമല്ല, ഞാനിപ്പോൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച നിങ്ങൾക്ക് ഫോണിലൂടെ കണ്ടാൽ എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് മൂവ് ചെയ്തിരിക്കുകയാണ്, കാരണം നല്ല കാറ്റായിരുന്നു. കാറ്റിനാണെങ്കിലും നല്ല തണുപ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ നടന്നിരിക്കുകയാണ്. നമുക്ക് നല്ലോണം തണുപ്പ് അനുഭവപ്പെടാൻ തോന്നി. അപ്പോൾ പിന്നെ ബേബിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ജെയ്ഡൂനും നന്നായി തണുക്കാൻ തുടങ്ങി, നമുക്ക് എല്ലാവർക്കും നന്നായി തണുക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ മെല്ലെ വീണ്ടും നമ്മുടെ കാറിനടുത്തേക്ക് ചലിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ചെറിയ വഴിയിലെ രണ്ട് സൈഡിലും നിറയെ പല നിറമല്ല റെഡ് നിറത്തിലുള്ള ഇലകളിൽ, അതിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടി വേറൊരു ലൊക്കേഷനിൽ വെച്ച്, വേറൊരു പ്ലേസ് വെച്ച് നമ്മൾ ആ സ്ഥലം ഒന്നുകൂടി നോക്കുകയാണ്. പക്ഷേ മറ്റേ നമ്മൾ ഫസ്റ്റ് കണ്ട അത്ര രസമില്ലായിരുന്നു ഇവിടുന്ന്. ആ ഒരു ഏരിയ നിന്ന് നോക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ട് മൊത്തത്തിൽ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമ്മളിതേ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ താഴോട്ടേക്ക്, ഞാനൊക്കെ തോന്നുന്നു ഞാൻ കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ഇറക്കം ഇറങ്ങുന്നത് റോഡിൽ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പിച്ച് കൊക്കയും, കൊക്കയല്ല എന്താ പറയുക, ഹെയർപിൻ വളവോ ഞാനെന്താ പറയാറില്ലേ, യെസ് അതൊക്കെ ഉണ്ട് നാട്ടിൽ അടുപ്പിച്ച്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കുറവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കളേഴ്സിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ വീണ്ടും ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ അതെനിക്കൊരിക്കലും പറയാതിരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇത്രയും രസമാണ്. ആ രണ്ട് സൈഡിലും കുറേ പല നിറത്തിലുള്ള ഇലകളും അതിൻ്റെ ഇടയിലൂടെ നടുവിലൂടെ ഒരു ചെറിയ റോഡും, അതിലൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതിനുശേഷം ഞങ്ങൾ പോയത് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേര് ബിരിയാണി കഴിച്ചു. മിതുവിൻ്റെ ഒരു ഫ്രണ്ടും മീലാണ് കഴിച്ചത് കേട്ടോ, ഫിഷ് മീൽ കഴിച്ചു. ഫിഷ് കഴിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ ഫിഷ് മീൽ കഴിച്ചപ്പോൾ ഫിഷ് രസമില്ലാന്ന് പറഞ്ഞിട്ട് ഫിഷ് ഒഴിവാക്കിയവനാണ് ലവൻ. പിന്നെ മിഥുവിൻ്റെ വേറൊരു ഫ്രണ്ട് കിഴിപ്പൊറോട്ട അയച്ചു. അതിനുശേഷം നമ്മൾ വേറെ സ്ഥലം പ്ലാൻ ചെയ്തെങ്കിലും അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ നേരെ ബ്രാംപ്ടണിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഗായ്സ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.